തഴവ ആദിത്യ വിലാസം ഗവൺമെന്റ് എൽപി സ്കൂളിൽ ബഹുനില കെട്ടിടം ഉദ്ഘാടനം ചെയ്തു. മന്ത്രി വി ശിവൻകുട്ടി ഉദ്ഘാടനം നിർവഹിച്ചു. ആദരണം സുവനീർ പ്രകാശനം എന്നിവയും നടത്തി. തഴവ ആദിത്യ വിലാസം ഗവൺമെന്റ് എൽപി സ്കൂളിൽ ബഹുനില കെട്ടിടം ഉദ്ഘാടനം ചെയ്തു. മന്ത്രി വി ശിവൻകുട്ടി കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഈ സ്കൂൾ മുതൽക്കൂട്ടാകുന്ന കാര്യം തീർച്ചയാണ്. ഇനിയുള്ള ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ട അധ്യാപകർ നമ്മുടെ അധ്യാപകർ വേണ്ടവരുടെ എടുക്കലാണ്. 192,000 വരെ അധ്യാപകർ പൊതുവിദ്യാഭ്യാസ മേഖലയിലുണ്ട്. 47,000 വിദ്യാർത്ഥികളും ഉണ്ട്. 12 ക്ലാസ് കൊടുക്കുന്ന വിദ്യാലയങ്ങളുണ്ട്. അതെല്ലാം പാരന്റ് ടീച്ചേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ തയ്യാറാക്കുന്ന പദ്ധതികളാണ്. അങ്ങനെ ജനകീയ വിദ്യാഭ്യാസമാണ് ആണെങ്കിൽ ജനങ്ങളകത്ത് ഇടപെടണം. ഒരു സ്കൂൾ എന്ന് പറഞ്ഞാൽ അവിടുത്തെ പ്രിൻസിപ്പാളുടെയോ അഡ്മിനിസ്ട്രേഷന്റെ മാത്രം നിയന്ത്രണത്തിൽ പോകേണ്ട സ്ഥലമല്ല. അവിടെ പാരന്റ് ടീച്ചേഴ്സ് അസോസിയേഷൻ ഉണ്ട്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനമുണ്ട്, പഞ്ചായത്ത് ഉണ്ട്. അങ്ങനെ അവരുടെ എല്ലാവരുടെയും നിയന്ത്രണത്തിൽ പോകേണ്ട സ്ഥാപനമാണ്. അപ്പൊ ഇന്നിപ്പോ വന്നിരിക്കുന്ന കാഴ്ച എന്ന് പറയുന്നത് ഇന്നിപ്പോ എത്ര ഒരുപാട് ശ്രദ്ധാക്കൾ ഇവിടെ പങ്കെടുത്തില്ല. 7-ാമത്തെ ഘട്ടം ഉദ്ഘാടനം ചെയ്യും. ഇനി കൊല്ലത്ത് ഒരു ഘട്ടം കൂടെ ഉദ്ഘാടനം ചെയ്തിട്ടാണ് പോയത്. അപ്പൊ അങ്ങനെ വലിയ മാറ്റമാണ് കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. സി ആർ മഹേഷ് MLA അധ്യക്ഷത വഹിച്ചു. നമ്മുടെ സ്കൂളിന്റെ വികസനത്തിന് യാതൊരുവിധ കക്ഷി രാഷ്ട്രീയവും ഇല്ലാതെ എല്ലാവരും ഒരുമിച്ച് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ മുൻ MLA ശ്രീ ആർ രാമചന്ദ്രൻ അവരുടെ സഹായത്തോടെ, അതിനുശേഷം എല്ലാവരും വളരെ സജീവമായി പ്രവർത്തിക്കുന്ന സ്കൂൾ PTA കമ്മിറ്റി, ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം നേതൃത്വം കൊടുക്കുന്നതാണ് അധ്യാപകർ, HMO, രക്ഷകർത്താക്കൾ, വിദ്യാഭ്യാസ വകുപ്പ്, ഈ നാട്ടിലെ ഈ സ്കൂളിനെ സ്നേഹിക്കുന്ന പൂർവ്വ വിദ്യാർത്ഥികൾ എല്ലാവരുടെയും ഒത്തൊരുമയോടുകൂടിയിട്ടുള്ള പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ് ഈ സ്കൂള് മെച്ചപ്പെട്ട രീതിയിൽ വരുന്നത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി സദാശിവൻ സ്വാഗതം പറഞ്ഞു. പ്രതിഭകളെ ആദരിക്കൽ, സുവനീർ പ്രകാശനം എന്നിവയും മന്ത്രി നിർവഹിച്ചു. അഡ്വക്കേറ്റ് AM ആരിഫ് MB മുഖ്യപ്രഭാഷണം നടത്തി. മുൻ MLA ആർ രാമചന്ദ്രൻ വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു. കൊല്ലം ജില്ലാ പഞ്ചായത്ത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കെ സുനിൽകുമാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഊച്ചിറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ദീപ്തി രവീന്ദ്രൻ, ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് അനലസ് കല്ലേലി ഭാഗം, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PK ഗോപൻ, തൊടിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു രാമചന്ദ്രൻ, വൈസ് പ്രസിഡന്റ് ആർ ശൈലജ, അഡ്വക്കേറ്റ് ആർ അമ്പിളിക്കുട്ടൻ, മിനി മണികണ്ഠൻ, BBJU, അഡ്വക്കേറ്റ് സുധീർ കാരിക്കൽ, SRI ലത തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ തഴവ.